അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്ക് ഇപ്പൊ നല്ല ഉള്ളിൽ നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് February 2 വെള്ളിയാഴ്ച. പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമം കർശനമാക്കാൻ ദേശീയ നിയമ കമ്മീഷൻ സർക്കാരിന് ശുപാർശകൾ നൽകി. പ്രതിഷേധത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ചാൽ പ്രതിഷേധം ആഹ്വാനം ചെയ്ത പാർട്ടിയെയോ സംഘടനാ ഭാരവാഹികളെയോ പ്രതികളാക്കണം. ഇത്തരം കേസുകളിൽ അറസ്റ്റിലാക്കുന്നവർക്ക് ജാമ്യം തടയണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. സുപ്രീംകോടതിയുടെയും വിവിധ ഹൈക്കോടതികളുടെയും വിധികളുടെ പശ്ചാത്തലത്തിലാണ് നിയമ കമ്മീഷന്റെ നടപടി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേന്ദ്ര സർക്കാരിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി. തുടർന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തി. നിയമസഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയതിന് പിറകെയാണ് മാത്യു കുഴൽ നടൻ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് കൊണ്ടുവന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കി. കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചും ഗ്രാന്റുകൾ തടഞ്ഞുവച്ചും കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ചട്ടം 118 അനുസരിച്ച് പ്രമേയം അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. തമിഴ് സിനിമാ താരം ഇളയ ദളപതി വിജയ് തമിഴക വെട്രി കഴകം എന്ന പേരിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, ആരെയും പിന്തുണയ്ക്കുകയുമില്ല. 2 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം പിടിക്കുമെന്നും വിജയ് വ്യക്തമാക്കി. പാർട്ടിയുടെ ആദ്യയോഗം നാളെ നടക്കും. വ്യാജരേഖകളുണ്ടാക്കി വിദേശത്തേക്ക് ആളുകളെ കടത്തുന്ന സംഘത്തിലെ 3 പേർ 37 വ്യാജ സീലുകളുമായി പിടിയിൽ. കാസർഗോഡ് ബേടകം പോലീസാണ് വ്യാജ സീലുകളുമായി 3 പേരെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ഉടുമ്പുതല സ്വദേശികളായ MA അഹമ്മദ് അബ്രാർ, MA സാബിത്, പടന്നക്കാട് സ്വദേശി മുഹമ്മദ് സഫാൻ എന്നിവരാണ് പിടിയിലായത്. വിവിധ ബാങ്കുകൾ, ഡോക്ടർമാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ വ്യാജ സീലുകളാണ് പിടിച്ചെടുത്തത്. ഇനി രണ്ടുപേരും അധികം ചിന്തിച്ച് കണക്കൂട്ടി മൂടുകളയണ്ട. സ്വർണം KSFE-യിലുണ്ടാക്കി, അല്ല പിന്നെ സ്വർണ്ണ വിലക്കിലിങ്ങനക്കിലിങ്ങനല്ലോ. KSFE മാക്സ് ഗോൾഡ് ലോൺ ഇപ്പോൾ സ്വർണവിലയുടെ 90% വായ്പയായി ലഭിക്കുന്നു. മാക്സിമം കയ്യിൽ കിട്ടുമ്പോൾ മറ്റെവിടെ പോകാൻ. കോഴിക്കോട് NIT-യിലെ വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് ക്യാമ്പസ് അടച്ചു. 4-ാം തീയതി വരെ ക്യാമ്പസ് അടച്ചിടുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു. ഈ ദിവസങ്ങളിൽ നടത്താനിരുന്ന പരീക്ഷ, ക്യാമ്പസ് പ്ലേസ്മെന്റ്, കൂടിക്കാഴ്ച എന്നിവ മാറ്റി. വിദ്യാർത്ഥികളോട് ഹോസ്റ്റൽ പരിസരം വിട്ടു പോകരുതെന്നും നിർദ്ദേശം നൽകി. മാനന്തവാടി നഗരത്തിലിറങ്ങിയ ആനയെ മയക്കുവെടിവെച്ച് കാട്ടിലേക്ക് അയക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ആനയെ മയക്കുവെടിവെക്കുന്നത് പ്രയാസമാണ്. ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാൻ മാനന്തവാടിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. SDPI നേതാവായിരുന്ന അഡ്വക്കേറ്റ് KS ഷാനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം മടക്കണമെന്ന പ്രതികളുടെ ഹർജി ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഹർജിയിൽ പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ വാദം കേട്ടു. പ്രതിഭാഗത്തിന്റെ വാദം കേട്ട ശേഷമേ വിചാരണ നടപടികൾ തുടങ്ങൂ. BJP RSS പ്രവർത്തകരായ 11 പേരാണ് പ്രതികൾ. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി JMM നേതാവ് ചമ്പായ് സോരൻ സത്യപ്രതിജ്ഞ ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോരനെ അഴിമതിക്കേസിൽ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ചമ്പായ് സോരൻ മുഖ്യമന്ത്രിയായത്. ഹേമന്ത് സോറൻ മന്ത്രിസഭയിൽ ഗതാഗത SC/ST വകുപ്പ് മന്ത്രിയായിരുന്നു ഇദ്ദേഹം. കാശി ഗ്യാൻവാപി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ തുടരാമെന്ന് അലഹബാദ് ഹൈക്കോടതി. പൂജ തടയണമെന്ന മുസ്ലിം വിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. കേസിൽ ജില്ലാ കോടതി ഉത്തരവിനെതിരെയുള്ള അപ്പീൽ എന്ന രീതിയിൽ ഹർജിയിൽ ഭേദഗതി വരുത്താൻ പള്ളിക്കമ്മിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. വാരാണസിയിലെ ഗ്യാൻവാപി മസ്ജിദ് വിഷയത്തിൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് MP പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ആരാധനാലയ സംരക്ഷണ നിയമം പരിരക്ഷിക്കണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു.
മാംഗല്യം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ബൈ പുളിമൂട്ടിൽ സിൽക്സ്. പുളിമൂട്ടിൽ സിൽക്സ്, തൃശൂർ, തൊടുപുഴ, കോട്ടയം, തിരുവല്ല, കൊല്ലം, പാല. ദക്ഷിണേന്ത്യക്കാർക്ക് പ്രത്യേക രാജ്യമെന്ന് പ്രസംഗിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിന്റെ വിവേചനത്തിൽ പ്രതിഷേധിക്കാനാണെന്ന് കോൺഗ്രസ് എംപിയും ഡി കെ ശിവകുമാറിന്റെ സഹോദരനുമായ ഡി കെ സുരേഷ്. ഫണ്ട് വിതരണത്തിലെ അനീതി ശ്രദ്ധയിൽപ്പെടുത്താനാണ് താൻ അങ്ങനെ പരാമർശിച്ചതെന്ന് സുരേഷ് പറഞ്ഞു. പരാമർശത്തിനെതിരെ കേന്ദ്രമന്ത്രിമാരും ബിജെപി നേതാക്കളും രംഗത്തെത്തിയിരുന്നു. നടിയും മോഡലുമായ പൂനം പാണ്ഡെ അന്തരിച്ചു. 32 വയസ്സായിരുന്നു. സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് മുംബൈയിലായിരുന്നു അന്ത്യം. തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യമായി യാത്ര അനുവദിക്കുന്ന തെലങ്കാന സർക്കാരിന്റെ മഹാലക്ഷ്മി പദ്ധതിക്കെതിരെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രതിഷേധ സമരം. സ്വന്തം ഓട്ടോറിക്ഷകൾ കത്തിച്ചും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുമാണ് തൊഴിലാളികൾ പ്രതിഷേധം നടത്തിയത്. എയർപോർട്ടിൽ നിർമ്മാണത്തിലിരുന്ന ഹാംഗർ തകർന്നു വീണ് 3 പേർ മരിച്ചു. 9 പേർക്ക് ഗുരുതര പരിക്ക്. അമേരിക്കയിലെ ഇദാഹോയിലെ ബോയ്സ് വിമാനത്താവളത്തിലാണ് ഹാംഗർ തകർന്നു വീണത്. സ്റ്റീൽ ഹാംഗറിന്റെ തൂണുകൾക്കിടയിൽ കുടുങ്ങിയവരാണ് മരിച്ചത്. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ഒന്നാം ദിനം ചായയ്ക്ക് പിരിയുമ്പോൾ ഇന്ത്യ 225-3 എന്ന നിലയിലാണ്. 125 റൺസ് നേടിയ യശസ്വി ജയ്സ്വാളും 25 റൺസ് എടുത്ത രജത് പട്ടിദറുമാണ് ക്രീസിൽ. രോഹിത് ശർമ്മയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും ശ്രേയസ് അയ്യരുടെയും വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.